നമസ്കാരം നവ മീഡിയ സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം വിവാദ യൂട്യൂബർ വിജയ് പി നായരെ മർദ്ദിച്ച സംഭവത്തിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ കോടതി തള്ളി ഭാഗ്യലക്ഷ്മി ദിയാസന ശ്രീലക്ഷ്മി അറക്കൽ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത് തമ്പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ അതിശക്തമായി എതിർത്തിരുന്നു കടുത്ത വിമർശനമാണ് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കോടതി ഉന്നയിച്ചത് കായിക ബലം കൊണ്ട് നിയമത്തെ നേരിടാൻ കഴിയില്ല ഒട്ടും സംസ്കാരമില്ലാത്ത പ്രവൃത്തിയാണ് പ്രതികൾ ചെയ്തത് സമാധാനവും നിയമവും കാത്തുസൂക്ഷിക്കേണ്ട ബാധ്യത കോടതിക്കുണ്ട് ഈ ബാധ്യതയിൽ നിന്ന് കോടതിക്ക് പിന്മാറാനാവില്ലെന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞു മുൻകൂർ ജാമ്യം നൽകുന്നതിനെ എതിർത്ത സർക്കാർ വാദം അംഗീകരിച്ചാണ് കോടതിയുടെ നടപടി യൂട്യൂബ് വഴി അശ്ലീലം പ്രചരിപ്പിച്ച വിജയ് പി നായരെ വീട്ടിൽ കയറി മർദ്ദിച്ചെന്നും ലാപ്ടോപ്പും മൊബൈൽ ഫോണും എടുത്തുകൊണ്ടു പോയെന്നുമാണ് കേസ് അതിക്രമിച്ച് കടക്കൽ കയ്യേറ്റം ഭീഷണി മോഷണം എന്നീ വകുപ്പുകൾ ചേർത്താണ് FIR 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർക്കെതിരെയുള്ളത് കയ്യേറ്റം ചെയ്ത കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് നിയമം കയ്യിലെടുക്കുന്നതിന് അനുകൂലമായ തെറ്റായ സന്ദേശം നൽകുമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ഇത് കണക്കിലെടുത്തുകൂടിയാണ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയത് കഴിഞ്ഞ ദിവസം അപേക്ഷ പരിഗണിച്ചപ്പോൾ ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു ഈ വാദം കൂടി അംഗീകരിച്ചാണ് കോടതിയുടെ നിലവിലെ നടപടി ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരുന്നത് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലിരിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാതിരുന്നത് നിലവിൽ ജാമ്യാപേക്ഷ തള്ളിയതിനാൽ ഇവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാനാകും എന്നാൽ അതുവരെ പോലീസ് കാത്തിരിക്കുമോ എന്നാണ് അറിയേണ്ടത്